72 മേളകർത്ത രാഗാസ് എങ്ങനെ മനസ്സിലാക്കുക? പ്രത്യേകിച്ച് സംഗീതം പഠിക്കാൻ ആരംഭിക്കുന്നവർക്ക്, പിന്നെ അധികം തിയറിയൊന്നും പഠിക്കാതെ വെറും പാട്ടുകൾ മാത്രം പഠിച്ചിട്ട് എക്സർസൈസസ് മാത്രം പഠിച്ചിട്ടും അതുമാതിരി ഗീതങ്ങളും വർണ്ണങ്ങളൊക്കെ പഠിക്കുന്നവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കും. ഇതൊരു ബേസ് ഐഡിയ ആണ്, വളരെ ബേസിക് ഐഡിയ. 72 മേളകർത്ത സ്കീം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സംഗീതം ആസ്വദിക്കുന്നവരും സംഗീതം അറിയാനായിട്ട് പഠിക്കുന്നവരും പിന്നെ സംഗീതം അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവരും സംഗീതം പഠിക്കുന്നവരും. 72 മേളകർത്ത രാഗാസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് സംഖ്യയുണ്ട്, 72 മേളകർത്ത പദ്ധതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 36 രാഗം കാറ്റഗറി എ, 36 രാഗം കാറ്റഗറി ബി. അതിനു മുമ്പായിട്ട് മേളകർത്ത രാഗത്തിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കണം. ഒരു മേളകർത്ത രാഗം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ രാഗം എന്നും പറയും. അതായത് ആരോഹണം അവരോഹണത്തിൽ സരിഗമ പദനിസ സനിതാപമകരിസ വരണം, കംപ്ലീറ്റ് ഏഴ് സ്വരങ്ങളും വരണം. പിന്നെ ആരോഹണത്തിൽ വരുന്ന അതേ സ്വരം മാത്രമേ അവരോഹണത്തിലും വരാൻ പാടുള്ളൂ, സ്വരങ്ങൾ മാറാൻ പാടില്ല. വേരിയേഷൻസ് ഓഫ് സ്വരാസ് അത് മാറാൻ പാടില്ല. പിന്നെ റെഗുലറായിട്ട് വരണം, ഒരു സിഗ്സാക് വേല് സഗരിഗമ ഓർ സരിഗമ പദ പസ അങ്ങനെ വരാൻ പാടില്ല. സരിഗമ പദ നിസ റെഗുലറായിട്ട് വരണം, സനിതപമകരിസ. ഇതാണ് ഒരു മൂന്ന് റൂൾ ഇതിലുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് കാറ്റഗറിയിൽ എന്താണ് വ്യത്യാസം. ഫസ്റ്റ് കാറ്റഗറിയിലും സെക്കൻഡ് കാറ്റഗറിയും ഉള്ള 36 രാഗത്തിൻ്റെ ഒരേ ഒരു വ്യത്യാസം മധ്യമമാണ്. മധ്യമമാണ് അതിനെ മാറ്റുന്ന ഒരു ഘടകം. ആദ്യത്തെ 36 രാഗത്തിന് ശുദ്ധമധ്യമം വരും, രണ്ടാമത്തെ 36 രാഗത്തിന് പ്രതിമധ്യമം വരും, ബാക്കി സ്വരങ്ങളൊക്കെ സെയിം ആയിരിക്കും. അപ്പം നമുക്ക് ഇതെങ്ങനെ ചെക്ക് ചെയ്യാം? ഒരു രാഗം എടുക്കാം, ഇപ്പം ശങ്കരാഭരണം എടുക്കാം. സരിഗമ പദനിസ സാനിധാപ മാഗരിസ, ഇത് ശങ്കരാഭരണം. അപ്പോൾ ഈ 29-ാമത്തെ മേളകർത്ത രാഗമാണ് ശങ്കരാഭരണം. ആ 29+36 അതാണ് അടുത്ത കാറ്റഗറിയിലെ രാഗം വരാം, അത് 65 വരും. അപ്പോൾ 65 രാഗം എന്ന് പറയുന്നത് മേജ കല്യാണിയാണ്, നമ്മുടെ കല്യാണി എന്നാണ് സാധാരണ അതിനെ പറയാം. അപ്പോൾ അതെങ്ങനെയാണ് പാടുക? പ്രതിമധ്യമം വെച്ചാൽ മതി ശുദ്ധമായ മധ്യമത്തിന് പകരം. അപ്പോൾ സരിഗമ പദനിസ സനിധാപ മാഗരിസ, ഇതാണ് മേജ കല്യാണി. അപ്പോൾ ഇതേമാതിരി എല്ലാ രാഗത്തിനും ശുദ്ധമധ്യമത്തിന് പകരം പ്രതിമധ്യമം വെച്ചാൽ നമുക്ക് ഒരു വേറെ രാഗം കിട്ടും. അങ്ങനെയാണ് ഈ 72 മേളകർത്ത രാഗങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമാണ്. കൂടുതൽ എലാബറേറ്റഡ് ഐഡിയാസ് നമുക്ക് വേറെ വീഡിയോസിലൊക്കെ ചെക്ക് ചെയ്യാം. താങ്ക് യു.